അതിശക്തമായി തുടരുന്ന മഴയിൽ മുംബൈ നഗരജീവിതം താറുമാറായി. 3 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ പേമാരിയിൽ മെട്രോ നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ജൂണിലുണ്ടായ നിസർഗ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് മുംബൈ നഗരം പ്രളയസമാനമായ സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നുപോകുന്നത്. അടുത്ത കാലത്ത് മുംബൈയിൽ വീശിയ നിസർഗ ചുഴലിക്കാറ്റിനേക്കാൾ ശക്തിയായാണ് ഇപ്പോൾ കാറ്റ് വീശുന്നത്. നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി, വീടുകൾ തകർന്നു, മേൽക്കൂരകൾ പറന്നുപോയി. ബുധനാഴ്ച 12 മണിക്കൂറിനുള്ളിൽ നഗരത്തിൽ പെയ്തിറങ്ങിയത് 215.8 മില്ലിമീറ്റർ മഴയാണ്. നഗരത്തിൻ്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശങ്ങളിൽ 76.03 മില്ലിമീറ്ററും കിഴക്കൻ പ്രദേശങ്ങളിൽ 101.9 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. പ്രളയം ഏറ്റവും രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങളിലൊന്ന് തെക്കൻ മുംബൈയാണ്. ഇവിടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നഗരത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്കായി ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ മിരാഭയന്തർ നഗരത്തിൽ 4 നില കെട്ടിടം ഭാഗികമായി തകർന്നു. താനെ അർനാല തീരത്ത് നിന്ന് 70 കിലോമീറ്റർ ഉൾക്കടലിൽ കുടുങ്ങിയ 16 മത്സ്യത്തൊഴിലാളികളെ മുംബൈ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ രക്ഷപ്പെടുത്തി. മുംബൈ നഗരത്തിനൊപ്പം മഹാരാഷ്ട്രയുടെ മറ്റു ഭാഗങ്ങളിലും മഴ വ്യാപക നാശം വിതച്ചതിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വ്യാഴാഴ്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. 9 സംസ്ഥാന ഹൈവേകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 34 റോഡുകൾ പൂർണ്ണമായും അടച്ചു. മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു. മുംബൈ നഗരത്തിൽ മാത്രം 5 സംഘങ്ങളെയാണ് വിവിധയിടങ്ങളിൽ വിന്യസിച്ചത്. മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും അടുത്ത മണിക്കൂറുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് വ്യാഴാഴ്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 60 മുതൽ 70 കിലോമീറ്റർ വേഗതയിൽ കൊടുങ്കാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.